ശങ്കർ രാജർഷി എന്ന ഗജവീരനെ ഉത്സവ പറമ്പുകളിൽ തിരഞ്ഞാൽ കാണില്ല. എല്ലാ ലക്ഷണവും ഒത്ത ഈ ഗജരാജ ചക്രവർത്തിയെ അങ്ങോട്ട് ചെന്ന് കാണണം. ഒരിക്കൽ കണ്ടാൽ പിന്നെ ആരും മറക്കില്ല ശങ്കർ രാജർഷി എന്ന ഗജസൗന്ദര്യത്തെ. എവിടെയാണ് ശങ്കർ രാജർഷി എന്നറിയണ്ടേ? അതിന് പാലക്കാട് മംഗലാംകുന്ന് കമ്പനിക്കളം തറവാടിൻ്റെ മുറ്റത്ത് വരണം. നിലത്തിഴയുന്ന തുമ്പിക്കൈയും 18 നഖങ്ങളും ഉയർന്ന മസ്തകവും വിടർന്ന തെളിഞ്ഞ കൊമ്പും 3 അടിയിലേറെ ഉയരമുള്ള കാലുകളും ഉയർന്ന വായുകുംഭവും 10.25 അടി ഉയരവും നിലവുമായി മാതംഗ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്ന ഓരോ ലക്ഷണവും ഒത്തുചേർന്ന് അവൻ കമ്പനിക്കളം മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ശങ്കർ രാജർഷി ഒരു ഗജ ശില്പമാണ്. പക്ഷേ ജീവനുള്ള ആനയേക്കാൾ തലപ്പൊക്കത്തിലാണ് അവൻ്റെ നിൽപ്പെന്ന് മാത്രം. ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനും ആനപ്രേമിയുമായിരുന്ന മാധവൻ നായരുടെ കൈകളിലൂടെയാണ് ശങ്കർ രാജർഷിയുടെ പിറവി. മംഗലാംകുന്ന് കാണ്ടായത്തൊടി കമ്പനിക്കളം തറവാട്ടിലെ ശങ്കരഗുപ്തൻ്റെയും ഭാര്യ ജാനകി അമ്മയുടെയും സ്മരണാർത്ഥം മകനായ സോമനാണ് ശില്പം സ്ഥാപിച്ചത്. 10.45 അടി ഉയരമുള്ള ഗജശില്പം കോൺക്രീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. 4 തൊഴിലാളികൾ 40 ദിവസമെടുത്താണ് ഇത് പൂർത്തിയാക്കിയത്. വാച്ചിൻ്റെ ചില്ല് കൊണ്ട് തീർത്ത കണ്ണുകൾ കൊണ്ട് ഇടയ്ക്ക് കണ്ണിറക്കി കാണിച്ചും സ്വിച്ചിട്ടാൽ മൂത്രമൊഴിച്ചും ജീവൻ നേടും ഈ കൊമ്പൻ. താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ തുമ്പിക്കൈ വെള്ളത്തിൽ മുക്കി ആനക്കാഴ്ചയുടെ അഴക് മുഴുവൻ ആവാഹിച്ച് കാഴ്ചക്കാരെ മാടി വിളിച്ച് കമ്പനിക്കളം തറവാടിൻ്റെ വീട്ടുമുറ്റത്ത് തല ഉയർത്തി നിൽക്കുകയാണ് ശങ്കർ രാജർഷി. ഇനി കൂട്ടാനകളുടെ കഥ. അവരെ കാണാൻ ശില്പി മാധവൻ നായരുടെ കലാകേന്ദ്രമായ സ്വന്തം വീട്ടുമുറ്റത്തെത്തണം. ഇരുമ്പ് കമ്പികൾ വെൽഡിങ്ങിലൂടെ യോജിപ്പിച്ച് ശില്പങ്ങളുടെ അസ്ഥികൂടം രൂപപ്പെടുത്തി പൈപ്പുകളും കെട്ടിടം വാർക്കാൻ ഉപയോഗിക്കുന്ന സിമൻറ്റും മെറ്റലും മണലും ഒക്കെ ഉപയോഗിച്ച് മാധവൻ നായർ ആദ്യം ഉണ്ടാക്കിയ കുട്ടിക്കൊമ്പൻ ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോൾ സന്ദർശകരെ സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ കലാസൃഷ്ടികളായ കടുവയും ഗോമാതാവും കുരങ്ങനും കോലായപ്പടിയിൽ വലിയൊരു കഴുകനും തൂക്കിയിട്ട കൂട്ടിലെ പച്ചം പനന്തത്തയുമെല്ലാം ജീവനുണ്ടെന്ന് തോന്നിപ്പിച്ച് നമ്മെ അത്ഭുതത്തിൻ്റെ ആനപ്പുറത്ത് കയറ്റും. കൂടാതെ ചുമരിൽ വരച്ച ചിത്രങ്ങളും ചാച്ചാജിയുടെ പ്രതിമയുമെല്ലാം ഈ അതുല്യ കലാകാരൻ്റെ ഓർമ്മയുണർത്തുന്നു. മകൻ്റെ വീട്ടിലുമുണ്ട് മറ്റൊരു കൊമ്പൻ. ഉദ്ദേശം 9.5 അടി ഉയരമുള്ള ഈ കൊമ്പനും പിറന്നു വീഴുന്നത് മാധവൻ നായരുടെ കൈകളിലൂടെ തന്നെ. കുടമേന്തി നിൽക്കുന്ന സ്ത്രീയുടെ സുന്ദര ശില്പവും ആനയുടെ ചിത്രവുമെല്ലാം മുറ്റത്തെ കൊമ്പന് കൂട്ടാണ്. ശങ്കർ രാജർഷിയും കൂട്ടാനകളും
ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും അണിഞ്ഞ് എന്നും കാഴ്ചക്കാരുടെ ഉള്ളിലുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ ഉത്സവ താളത്തിൽ അവർ ചെവിയാട്ടുന്നത് കാണാം. തുമ്പി ഉയർത്തി അവർ വെയിലിനെയും നിലാവിനെയും അഭിവാദ്യം ചെയ്യുന്നത് കാണാം. ചെവിയോർത്താൽ ചങ്ങലക്കിലുക്കം കേൾക്കാം. താൻ രൂപം നൽകിയ ഗജവീരന്മാരുടെ കൊമ്പിൽ പിടിച്ച് മാധവൻ നായർ എന്ന ശില്പിയുടെ ഓർമ്മ ചിത്രങ്ങൾ കാണാം.